നമസ്കാരം. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1908. അതിൽ 1718 പേർക്ക് സമ്പർക്കം മൂലമാണ്, 1110 പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട്. ഉറവിടമറിയാതെ 160 പേരും ഇന്ന് 5 മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വന്നവർ 35ഉം അന്യസംസ്ഥാനങ്ങളിൽ വന്നവർ 105ഉം. ഇന്ന് 50 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 36,353 സാമ്പിളുകൾ ഇന്ന് പരിശോധന നടത്തി. പുതിയ 23 ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 397 പേരും, കൊല്ലത്ത് 133, പത്തനംതിട്ട 104, ആലപ്പുഴ 241, കോട്ടയം 106, ഇടുക്കി 29, എറണാകുളം 200, തൃശൂർ 116, പാലക്കാട് 39, മലപ്പുറം 186, കോഴിക്കോട് 119, വയനാട് 10, കണ്ണൂർ 143, കാസർഗോഡ് 85. ഇങ്ങനെയാണ് സമ്പർക്കം മൂലം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കണക്ക് നോക്കിയാൽ തിരുവനന്തപുരത്ത് 367, കൊല്ലം 122, പത്തനംതിട്ട 95, ആലപ്പുഴ 223, കോട്ടയം 103, ഇടുക്കി 11, എറണാകുളം 178, തൃശൂർ 107, പാലക്കാട് 31, മലപ്പുറം 171, കോഴിക്കോട് 104, വയനാട് 3, കണ്ണൂർ 120, കാസർഗോഡ് 83. തിരുവനന്തപുരത്ത് തന്നെയാണ് സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടുതൽ, 367. അത് കഴിഞ്ഞാൽ 178 പേരാണ് എറണാകുളത്തെ സമ്പർക്കം. അതുപോലെ ആലപ്പുഴയിലും 223 പേർ സമ്പർക്കം മൂലം രോഗം ബാധിച്ചിട്ടുണ്ട്. ഇന്ന് 1718 പേരാണ് ആകെ സമ്പർക്കം മൂലം, 1908 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 160 പേരുടെ ഉറവിടം നമുക്കിതുവരെ കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. രാജ്യത്തെ കണക്കുകൾ നോക്കിയാൽ 363,567 രോഗികളിലെത്തി, മരണം 57,035 എത്തി. 711,792 പേർ ചികിത്സയിലുണ്ട്. 2,294,188 പേർ അസുഖം ഭേദമായി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 70,067 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്, 918 മരണവും. ഉത്തർപ്രദേശിൽ 5,325 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ 188,000 രോഗികൾ എത്തി. മഹാരാഷ്ട്രയിൽ 14,492 പേർക്കാണ് അസുഖം ബാധിച്ചെങ്കിൽ 686,000 കടക്കുകയാണ്. തമിഴ്നാട്ടിൽ 379,000 രോഗികളായെങ്കിൽ 5,980 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിൽ 355,500 രോഗികളിലേക്ക് കടക്കുന്നു. 10,000 പരം ആൾക്കാർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കർണാടകയിലും 7,330 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ 2,70,000 പേരോട് അടുക്കുന്നു മൊത്തം രോഗികളുടെ എണ്ണം. ലോകത്തെ കണക്ക് നോക്കിയാൽ 2,34,10,037 ആയി. മരണം 809,128. 1,59,43,268 പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട്. അമേരിക്കയിൽ 582,153 രോഗികളാകുന്നു. 180,191 മരണവും. ബ്രസീലിൽ 35,82,698 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. എന്നാൽ 114,277 പേർ മരിച്ചിട്ടുണ്ട്. റഷ്യയിൽ 9,56,749 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 16,383 പേർ ഇതുവരെ മരണമടഞ്ഞു. മെക്സിക്കോയിൽ 556,216 രോഗികൾ, 60,254 മരണവും. ഇന്ന് സൗദിയിൽ 1,109 പേർക്കും, ഫിലിപ്പൈൻസിൽ 2,352 പേർക്കും, ഖത്തറിൽ 243 പേർക്കും, കുവൈറ്റിൽ 571 പേർക്കും, യുഎയിൽ 390 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൗദിയിൽ ആകെ 3,649 പേരാണ് മരിച്ചത്. ഫിലിപ്പൈൻസിൽ 3,000, ഖത്തറിൽ 193, കുവൈറ്റിൽ 515, യുഎയിൽ 375 രോഗികൾ ഇതുവരെ മരണമടഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.